നമസ്കാരം. കേസുകളിൽ നിന്നും കേസുകളിലേക്കാണ് എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ ഇപ്പോഴത്തെ പോക്ക്. പെരുമ്പാവൂർ എം എൽ എ ആയ എൽദോസ് പലതവണ പീഡിപ്പിച്ചുവെന്ന് അധ്യാപികയായ യുവതി മൊഴി നൽകിയിരുന്നു. പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് യുവതി നൽകിയ പരാതി. എം എൽ എക്കെതിരെ ഉടൻ തന്നെ കേസെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുവതിയെ കാണാതായെന്ന് വഞ്ചിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മജിസ്ട്രേറ്റിനു മുമ്പിൽ ഹാജരാക്കിയപ്പോഴാണ് യുവതി ഞെട്ടിക്കുന്ന പീഡന വിവരം വെളിപ്പെടുത്തിയത്. എം എൽ എ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് തെളിവുണ്ടെന്നാണ് യുവതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി തെളിവുകൾ സഹിതം പുറത്തു വന്നാൽ എൽദോസ് കുന്നപ്പള്ളി കുരുക്കിലാകും എന്ന കാര്യവും ഉറപ്പ് തന്നെയാണ്. കാറിൽ വച്ച് തന്നെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പരാതി നൽകിയതോടെ ഒത്തുതീർക്കാൻ സമ്മർദ്ദം ഉണ്ടായെന്നും പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കാൻ എം എൽ എ പണം വാഗ്ദാനം ചെയ്തുവെന്നും യുവതി പറഞ്ഞു. ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും യുവതി വ്യക്തമാക്കി. കൂടാതെ ഹണി ട്രാപ്പിലാക്കി കേസെടുക്കുമെന്ന് എം എൽ എ പറഞ്ഞെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. ഭീഷണി ഭയന്ന് തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടിയെന്നും കന്യാകുമാരിയിലെത്തി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും യുവതി പറയുന്നു. തുടർന്ന് നാട്ടുകാർ തമിഴ്നാട് പോലീസിനെ അറിയിച്ചെന്നും പിന്നീട് കോവളം സ്റ്റേഷനിൽ തിരിച്ചെത്തിയെന്നും മൊഴിയിൽ പറയുന്നു. എൽദോസ് കുന്നപ്പള്ളി പീഡിപ്പിച്ചെന്നും ദേഹോപദ്രവമേൽപ്പിച്ചെന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവളം പോലീസിൽ നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകുമെന്നും മജിസ്ട്രേറ്റിനെ അറിയിച്ചു. ഒരാഴ്ച മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്ന് യുവതി ആരോപണം ഉന്നയിച്ചു. കോവളം സി ഐ തന്നെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്നും യുവതി ആരോപണം ഉന്നയിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ അധ്യാപികയാണ് കേസിലെ പരാതിക്കാരി. എം എൽ എ മർദ്ദിച്ചെന്നാണ് യുവതി രണ്ടാഴ്ച മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. കോവളം പോലീസിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല. എന്നാൽ പരാതിയിൽ മൊഴി നൽകാൻ യുവതി തയ്യാറായില്ലെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെ തിങ്കളാഴ്ച യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് സുഹൃത്ത് വഞ്ചിയൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ കോവളം പോലീസ് ഇവരെ നെയ്യാറ്റിൻകരയിൽ നിന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വഞ്ചിയൂർ പോലീസിന് കൈമാറുകയായിരുന്നു. എന്നാൽ എം എൽ എയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമെന്ന് എം എൽ എയുടെ അടുത്ത അനുയായികൾ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് നേരത്തെ എം എൽ എ പറഞ്ഞിരുന്നത്. എന്നാൽ പീഡന ആരോപണം പുറത്തു വന്നതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ എം എൽ എ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.